ഹായ് ഫ്രണ്ട്സ്, പാരഡൈസ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു എഗ്ലെസ് വാനില കേക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml മെഷറിംഗ് കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലോട്ട് 250 ml തൈരൊഴിച്ചു കൊടുക്കാം. പുളി കുറഞ്ഞ തൈരാണ് നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. പഞ്ചസാര നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 teaspoon ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 teaspoon ബേക്കിംഗ് സോഡ. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ നമുക്ക് ഇത് ഇളക്കി യോജിപ്പിക്കണം. 1-2 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരും. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് എണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് എണ്ണ കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതുമൊന്ന് യോജിച്ച് വരുമ്പോൾ നമുക്ക് 1 അരിപ്പിലൂടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദ അരിച്ച് അതിലോട്ട് ചേർക്കാം. 2 batch ആയിട്ടാണ് ഞാൻ ഈ മൈദ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ബാക്കി പകുതി മാവും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം. 2 tablespoon പാല് കൂടി ചേർത്ത് നല്ലതുപോലെ ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് 1-10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം 1 കേക്ക് ട്രേ റെഡിയാക്കാം. അതിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച് മാവ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇപ്പോൾ കേക്ക് ട്രേ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ചൂടാക്കാൻ വെച്ചിട്ടുള്ള ചരുവത്തിലോട്ട് നമുക്കിത് ഇളക്കി വെക്കാം. 40 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. വളരെ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കേക്ക് ട്രേയിൽ നിന്ന് ഈ കേക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.